സെക്രട്ടറി സ്ഥാനത്ത് മാറി നിൽക്കുന്നതിന് അനാരോഗ്യത്തോടൊപ്പം ഇതും കൂടി ഒരു ഘടകമായോ? മയക്കുമരുന്നിന്റെ കേസ് എന്ന് കേട്ടപ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സിഎമ്മിന്റെ ഓഫീസ് ആകുമ്പോൾ അഹിതകരമായ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ അറിയേണ്ടതാണ്. ഞാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമ്മളിപ്പോ പരസ്യമായിട്ടൊരു ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ താങ്കളാണ് കൊണ്ടുവന്നത്. പക്ഷെ അതിന്റെ ഒരു ഒരു മെച്ചം താങ്കൾക്ക്? എനിക്ക് നിങ്ങൾ നൽകുന്ന റേറ്റിംഗ് എനിക്ക് പ്രശ്നമാണ്. പക്ഷെ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾക്കിടയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? ഞാൻ ഗ്രൂപ്പ് വിശ്വാസിയല്ല. ജയിച്ചു വന്നു കഴിഞ്ഞാൽ പഴയപോലെ വിമാനത്തിലൊരു വരവ്? 7 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെടാറുണ്ട്. ഞാൻ ഏതായാലും ഇനി മത്സരിക്കുന്നു. രാജ്യസഭയിലേക്കും ഇല്ല. മൈനോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിം വോട്ടുകൾ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിന്റെ മുഖ്യ ശത്രു ബി ജെ പിയോ അല്ലെങ്കിൽ സംഘപരിവാറോ ഒന്നും.